എന്നം ബാദുഷ 1977 മെയ് മാസം 31-ാം തീയതി ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ വി എ മുഹമ്മദിന്റെയും സൈനബിയുടെയും ഏഴ് മക്കളിൽ ഒരുവനായി ജനനം. ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, സാന്റാക്രൂസ് കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം വളരെ ചെറുപ്പത്തിൽ തന്നെ ചലച്ചിത്ര മേഖലയിലെത്തി. പ്രൊഡക്ഷൻ മാനേജർ തസ്തികയിൽ നിരവധി ചിത്രങ്ങളിൽ ജോലി ചെയ്ത ബാദുഷ 2006-ൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായ വർഗത്തിലൂടെ സ്വതന്ത്ര പ്രൊഡക്ഷൻ കൺട്രോളറായി. തുടർന്ന് കുരുക്ഷേത്ര, പോക്കിരി രാജ, ഒരേ കടൽ, മിഷൻ 90 ഡേയ്സ്, പഴശ്ശിരാജ, ട്രിവാൻഡ്രം ലോഡ്സ്, കമ്മത്താൻ കമ്മത്ത്, കെട്ടിയോളാണെന്റെ മാലാഖ, പൊറിഞ്ചു മറിയം ജോസ്, അയ്യപ്പനും കോശിയും, ഉണ്ട, നിഴൽ, വൺ, പ്രീസ്റ്റ് തുടങ്ങി 150-ൽ പരം ചിത്രങ്ങളുടെ മുഖ്യ നിർമ്മാണ കാര്യദർശിയാണ്. ഒരേ സമയം ചിത്രീകരണം നടക്കുന്ന 8-ഉം 10-ഉം സിനിമകളുടെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നതിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ള ബാദുഷ ഇന്നത്തെ മുഖ്യധാര മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി തന്നെ മാറിയിരിക്കുന്നു. ഒരേ സമയം 10 പടം ചെയ്യാൻ നീ ആരടാ ബാദുഷയോ എന്ന മമ്മൂട്ടിയുടെ ഷൈലോക്ക് സിനിമയിൽ ഡയലോഗ് പോലും ബാദുഷയെപ്പറ്റി രണ്ടു വാക്കെന്ന് പറഞ്ഞാൽ പോരാ, അഞ്ചാറ് ബുക്ക് എഴുതാൻ മാത്രമുണ്ട് ബാദുഷ. കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾക്ക് വേണ്ടി നിർമ്മാണ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എല്ലാ സിനിമാക്കാർക്കും വളരെ വേണ്ടപ്പെട്ടയാളാണ്. ഞാനും ഞങ്ങളൊക്കെ ബാദുഷയുടെ ആ കാരുണ്യത്തിലും ദയയിലുമാണ് ജീവിച്ചു പോകുന്നത്. ബാദുഷ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളാരുമില്ല. അത്രത്തോളം മലയാള സിനിമയിൽ ഒരു ശക്തമായ സാന്നിധ്യമാണ്. വളരെ അത്രത്തോളം ആധികാരികമായി വലിയ ഉത്തരവുകൾ ഇറക്കാൻ പറ്റിയ തരത്തിലുള്ള സ്ഥാനം അർഹിക്കുന്ന ആളാണ് ബാദുഷ. ബാദുഷയുടെ പേര് തന്നെ കേട്ടില്ലേ, ബാദുഷ. ഇപ്പോൾ സിനിമാ നിർമ്മാതാവ് കൂടിയായ ശ്രീ ബാദുഷ കോവിഡ് മഹാമാരിയുടെ തുടക്കം മുതൽ തന്നെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സിനിമാ മേഖലയിലുള്ള തൊഴിലാളികൾക്കും പുറത്തുള്ള സാധാരണ ജനങ്ങൾക്കും നിരവധി സഹായങ്ങളാണ് ചെയ്തു വരുന്നത്. ബാദുഷ ലവേഴ്സ് എന്ന സംഘടനയിലൂടെ ചാരിറ്റി പ്രവർത്തനത്തിൽ പുതിയ മാതൃക തന്നെ സൃഷ്ടിച്ച അദ്ദേഹം കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ദിവസവും 5000-ത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് നൽകി വന്നിരുന്നത്. കൂടാതെ ചികിത്സാ ധനസഹായങ്ങൾ, ഓൺലൈൻ പഠനത്തിന് മൊബൈൽ, ടിവി തുടങ്ങി 14 ജില്ലകളിലായി 350-ഓളം കുട്ടികളുടെ പഠന ചിലവ് നിർവഹണം എന്നിവയിലൂടെയെല്ലാം സിനിമാ മേഖലയിലെ പലരിൽ നിന്നും വ്യത്യസ്തനായി സമൂഹത്തോടുള്ള തന്റെ കടമയും പ്രതിബദ്ധതയും നിറവേറ്റുന്ന ബാദുഷ എന്ന പേര് അക്ഷരാർത്ഥത്തിൽ തന്നെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും നാമധേയമായി മാറിയിരിക്കുന്നു. 2020-ലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്റിമസി ക്യാപ്റ്റൻ രാജു പുരസ്കാരത്തിന് അർഹനായ ശ്രീ എൻ എം ബാദുഷയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.